ഇന്ന് റിയൽ ഇന്ന് സ്വർണ്ണവില കൂടുമെന്ന് പറഞ്ഞു. ഇന്ന് സ്വർണ്ണവില കൂടി. ഇനി നാളെ കേരളത്തിൻ്റെ ഈ ഉച്ചവിപണി പ്രകാരം എത്രമാത്രം കൂടുമെന്നാണ് ഇന്ന് റിയൽ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ട് മാറും. കാരണം നിങ്ങൾക്ക് സ്വർണ്ണം വാങ്ങണോ വിൽക്കണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ അതുവഴി സാധിക്കും. ഇനി നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ഇന്നത്തെ സ്വർണ്ണവില ഒരിക്കൽ കൂടി പറയാം. ഒരിക്കൽ ഇന്ന് റിയൽ 9:30 പറഞ്ഞതാണ്, ഇന്ന് കേരളത്തിൽ ഒരു പവന് 120 രൂപ കൂടി 35,400 രൂപ ആയി മാറി. ഇനി നാളത്തെ സ്വർണ്ണവിലയിലേക്ക് വരാം. നാളത്തെ സ്വർണ്ണവിലയിലേക്ക് വരുന്നതിന് മുമ്പ് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഗോൾഡിൻ്റെ ഒരു സപ്പോർട്ട് എത്രമാത്രം പവർഫുള്ളാണെന്ന്. ഇന്ദ്രിയൽ അതുകൊണ്ടാണ് ഇന്ദ്രിയൽ പറയുന്നത് ഇതൊരു യഥാർത്ഥ പണമാണെന്നും ഇതിൽ സേവ് ചെയ്യുകയല്ലാതെ വഴിയില്ല എന്നുള്ളതും. നിങ്ങളുടെ വെൽത്ത് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറൻസിയുടെ രൂപത്തിൽ സേവ് ചെയ്തിട്ട് കാര്യമില്ല. ഗോൾഡ് ഫിസിക്കലി ആൻഡ് ലീഗലി സേവ് ചെയ്തിട്ടേ കാര്യം. ലീഗലി മീൻസ് നിയമപരമായിട്ട് സേവ് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്നുള്ളത്. കാരണം എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കൂ. ഇപ്പോൾ കോവിഡിൻ്റെ അതൊക്കെ ഒരു നോർമലൈസേഷനിലേക്ക് പോയിട്ടുണ്ട് പോലും. കാരണം എത്രയോ മുമ്പ് വന്ന എന്നിട്ട് പോലും ഈ ഗോൾഡിൻ്റെ സപ്പോർട്ട് ലെവൽ, കാരണം അത്രമാത്രം വലിയൊരു ഇമ്പാക്റ്റാണ് ഈ കോവിഡ് ക്രൈസിസ് കൊണ്ട് സാമ്പത്തിക മേഖലയ്ക്ക് വന്ന ആഘാതം. അത്രമാത്രം ഇന്ത്യയിൽ പറഞ്ഞു ഇന്നലെ രാത്രി, അത്രമാത്രം മണീസാണ് എന്താ പറയുക, പ്രിൻറ്റഡ് കറൻസീസാണ് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നത്. ബില്യൺസ് ഓഫ് ബില്യൺസ്, അത്രക്ക് 100 ബില്യണൊക്കെ റിപ്പോർട്ടുകളിൽ പറയുന്നു. ഓരോ പെർ മന്തിൽ അത്രക്കും മണി പ്രിൻ്റ് ചെയ്യുമ്പോൾ, അതൊക്കെ ഒരു രാജ്യത്തിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ കറൻസികൾ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എവിടെ പോയിട്ടാണ് ഇതൊക്കെ അവസാനിക്കുന്നത്? ഇതൊക്കെ പിടിച്ചു നിർത്താണ്. ഒരു മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അണക്കെട്ട് പിടിച്ചു നിർത്തുന്നവർ പിടിച്ചു നിർത്തുക മാത്രമേ. ഇതൊക്കെ എത്രമാത്രം ഇത് പലർക്കും മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാകാത്തതുകൊണ്ടാണ് നിങ്ങളൊക്കെ പിന്നീട് കമൻ്റ് അടിക്കുന്നത്. കാരണം ഗോൾഡാണ് യഥാർത്ഥ പണമെന്നും ഇതിൻ്റെ ഒരു യഥാർത്ഥ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഈ 35,400 or 50,000 ഒന്നും അല്ല മക്കളെ. ഇത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം യഥാർത്ഥ പണം ഈ ലോകം മുഴുവനും എന്നല്ല, രാവിലെ എണീറ്റ് ഓരോ ആളുകളും പുറത്തേക്ക് ഇറങ്ങുന്നത് പണം സംഭരിക്കാൻ അല്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൻ്റെ ആധാരം എന്താ? യഥാർത്ഥ പണം എന്ന് പറയുന്നത് എന്താ? ബിറ്റ്കോയിനാണോ, മറ്റുള്ളത് ഡോഗ്കോയിനാണോ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും എന്താ പറയുക ഡോളറാവട്ടെ യൂറോ ആവട്ടെ അല്ലെങ്കിൽ ഏതോ, അതൊന്നും അല്ല ആവുന്നത്. യഥാർത്ഥ പണം എന്ന് പറയുന്നത് ഗോൾഡാണ്. അതും മനസ്സിലാക്കിയെടുത്തില്ലേ? അതൊരു ആഭരണമായിട്ടോ അല്ലെങ്കിൽ ഒരു അലങ്കൃത വസ്തു, അതൊക്കെ തന്നെയാണ്. അതിൻ്റെ കൂടെ പ്രോസ്പെരിറ്റിൻ്റെ സൈൻ ഒക്കെ തന്നെയാണ്. ഒരു അസറ്റ് ക്ലാസ്സാണ്, സ്റ്റേബിൾ സ്റ്റോർ വാല്യൂള്ളതാണ്, ബാങ്കുകളുടെ സ്കോർ അതാണ്, ബാങ്കുകൾക്ക് അത് വേണം, അതൊക്കെ ശരിയാണ്. പക്ഷേ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിൻസ് ഹ്യൂമൻ ക്രിയേറ്റഡ് അത് മുതൽ ഈ ഗോൾഡ് ഇവിടെ ഉണ്ട് താനും, അത് തന്നെയാണ് യഥാർത്ഥ പണമെന്നും. ഈവൻ ആഫ്റ്റർ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ഇവിടെ നിലനിൽക്കുന്ന ഒരു സാധനം ഗോൾഡാണെന്നും ചില ഗ്രന്ഥങ്ങളിൽ സ്വർഗത്തിൽ പോലും ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം? നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. ഗോൾഡാണ് യഥാർത്ഥ പണം. ഇത് ഇനി മറ്റുള്ള കറൻസികളൊക്കെ വന്നത് തന്നെ ഇപ്പോൾ അടുത്ത് വന്ന ഇപ്പോൾ അവനും എത്ര കാലം നിലനിൽക്കും പോലും അറിയില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ സ്റ്റോർ വാല്യൂ എന്ന് മനസ്സിലാക്കുക. ഇതാണ് യഥാർത്ഥ പണം. ഇത് എത്ര 40,000, നിങ്ങൾ 42,000 രൂപ ആയപ്പോൾ വാങ്ങിയവരൊക്കെ ഉണ്ടാവും. അതിലൊന്നും അവർക്കൊന്നും നഷ്ടം വരുന്നില്ല. കാരണം അവർ വീണ്ടും വീണ്ടും വാങ്ങുക. ഇനി ഇന്ത്യയിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ 35,400 ഉണ്ടല്ലോ, ഈ 35,400 ഗോൾഡ് താഴേക്ക് വരും. നിങ്ങൾക്ക് ബയ്യിങ് ഓപ്പർച്യൂണിറ്റി 35,000 കിട്ടിയേക്കാം, 34,500 കിട്ടിയേക്കാം. പിന്നെ മറ്റൊരു കാര്യം, 25,000 ആകുമോ എന്നും കരുതി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ വെറുതെയാണ്. കാരണം ഗോൾഡിന് അത്രമാത്രം സപ്പോർട്ടായിട്ടാണ് ഗോൾഡ് ഈ നില നിൽക്കുന്നത്. ഇത്രമാത്രം നാളത്തെ സ്വർണ്ണവില പറയാം. ഈശ്വരിക്കാര് പറല് വളരെ അധികം, അല്ലെങ്കിൽ സ്വർണം യഥാർത്ഥ സ്വർണം വെറുതെ പലരും വിറ്റ് നശിപ്പിക്കണം. അതുകൊണ്ടാണ് എന്തെങ്കിലും പറയുന്നത്. ഈ ഒരു 35,400 നിന്ന് ഗോൾഡ് 35,400 നിന്ന് ഗോൾഡ് ചിലപ്പോൾ 35,000 34,500 ഗോൾഡ് വരും. ആ ഒരു പോയിന്റിൽ നിങ്ങൾ വാങ്ങുക. ഇനി ചിലപ്പോൾ 33,000 വരെ വന്നേക്കാം. 32,800 ഡബിൾ ബോട്ടം വരുന്നു. പക്ഷേ രൂപയും തകരാണ്, ഡോളറും തകരാണ്. അപ്പോൾ ആ ഒരു റേഞ്ചുകളിലേക്കൊക്കെ തന്നെ ഗോൾഡ് എത്തുള്ളൂ. അല്ലാതെ ഗോൾഡ് അങ്ങ് താന്ന് 25,000 ഈവൻ 30,000 താഴേക്കൊന്നും പോകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ. ഇന്ത്യയിലും വരാൻ പോകുന്ന കാര്യം അറിയില്ല, സൃഷ്ടാവിനെ മാത്രമേ അറിയുള്ളൂ. പക്�ഷേ നമ്മൾ കാണണം, വല്ലാതെ എക്സ്പെക്ട് ചെയ്യരുത് ഡബിൾ ബോട്ടം ലെവൽ. അതായത് 32,800 താഴേക്ക്, 32,800 തന്നെ എത്തുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. പക്ഷേ 32,800 താഴേക്ക് ഗോൾഡ് വരുമോ എന്ന സംശയം. അതുകൊണ്ട് തന്നെ 34,000 തന്നെ കിട്ടിക്കഴിഞ്ഞാൽ, അവസരം കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഇന്ദ്രയലിൻ്റെ അഭിപ്രായം. ലോങ് ടേമിൽ സ്വർണ്ണവില വല്ലാത്ത രീതിയിൽ വർദ്ധിക്കുന്ന രീതിയിലാണ് സിസ്റ്റം ഉള്ളത്. അതിനെ സിസ്റ്റത്തിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ പോലും ഈ 32,800 കിട്ടുള്ളൂ. മാനിപ്പുലേഷൻ ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ ഗോൾഡ് അങ്ങനെ റൈസ് ചെയ്ത് സപ്പോർട്ട് ലെവൽ അത്രയ്ക്ക് സ്ട്രോങ്. കാരണം എല്ലാവരും ഇത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആരും സ്വർണ്ണം വെറുതെ വിൽക്കുന്നില്ല. എല്ലാവരും ഒരു ബയ്യിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ വാങ്ങിക്കളെ. അതുകൊണ്ടാണ് ഗോൾഡ് ആ ഒരു എന്താ പറയുക ലോ
ലെവലിന് ഗോൾഡ് അത്രയും ഉയരത്തിലേക്ക് കുതിച്ചു പോകുന്നത്. അപ്പോൾ രത്നച്ചുരുക്കം ഇത്രയുള്ളൂ. ഇപ്പോൾ വാങ്ങണ്ട, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, കറൻസി റെഡിയാക്കി വെക്കുക, കുറയുന്ന സമയം നോക്കി വാങ്ങുക. ഗോൾഡ് അവിടെ നിൽക്കത്തില്ല, ഗോൾഡ് വേഗം ഉയരും. ഡെൽറ്റ വേരിയൻറ്റിൻ്റെ റിസ്ക് ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട് ലോകത്തിൻ്റെ മുന്നിൽ. പിന്നെ അഫ്ഗാനിസ്ഥാനിലെ ചില അൺസെർട്ടനിറ്റീസും ഉണ്ട് എങ്കിൽ കൂടിയും അത് അതിർത്തികൾ വര കടന്നു പോകുന്നില്ല. അതൊക്കെ അതിർത്തികൾ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സമീപ സമയത്ത് പോലും എന്താവില്ല, ഈ താഴെ ലെവൽ കിട്ടത്തില്ല. ഇനിയും അതൊക്കെ ശാന്തമായ രീതിയിലാണുള്ളത്. അപ്പോൾ പിന്നെ ഈ ഡെൽറ്റ വേരിയൻറ്റ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കോൺസിക്വൻസുകൾ ചെറുതായിട്ടുണ്ട്, പക്ഷേ പിന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി വെച്ച ലോക്ക്ഡൗണുകൾ ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടിൽ ഗോൾഡ് നിലനിർക്കും, അതാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ താഴേക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ 34,500 കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങുക. അത് വീണ്ടും 33 ആയാലും പിന്നെ ഇത് കുറയുമോ 29,000 ആകുമോ എന്ന് കരുതി നിൽക്കല്ലേ വേണ്ടത്. ആ പോയിന്റിൽ വാങ്ങിക്കണം, കാരണം ഗോൾഡ് അത്രമാത്രം സപ്പോർട്ട് ഉണ്ട്. കാരണം ഇത് ഉയരാൻ വേണ്ടി നിൽക്കുകയാണ്. പല ഫോർകാസ്റ്റുകൾ ഇപ്പോൾ 1,800 താഴെ തൊട്ട് 1,790 ആ റേഞ്ചുകളിലാണല്ലോ ഗോൾഡ് ഉള്ളത്. ഇത് എത്രയും പെട്ടെന്ന് 2,200, 2,300 മെല്ലെ മെല്ലെ ആകും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വന്നു പോകുന്നത്. അതുകൊണ്ട് ഗോൾഡ് വാങ്ങുക, അതാണ് അതിൽ ഏറ്റവും വലിയ ട്രിക്ക് എന്ന് പറയുന്നത്. ഇനി നാളത്തെ സ്വർണ്ണവിലയിലേക്ക് വരാം. ഇപ്പോൾ ഈ ഉച്ച വിപണി പ്രകാരം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. നാളെ പുലർച്ചെ തന്നെ മാർക്കറ്റ് അടക്കും. അപ്പോൾ ചിലപ്പം വലിയ വലിയ മാറ്റങ്ങളൊക്കെ ചിലപ്പം പ്രതീക്ഷിക്കുക, ചിലപ്പോൾ ശാന്തം. പക്ഷേ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് ഈ വെള്ളിയാഴ്ച. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റം, ഉയർച്ചകളിലേക്കുള്ള വലിയ മാറ്റത്തിന് സാധ്യത ഇവിടെ ഇല്ല. പിന്നെ കുറച്ചിലിനൊരു വലിയ സാധ്യതയാണ് ഇന്ന് രാത്രി. പക്ഷേ ഈ ഉച്ച വിപണി പ്രകാരം, ഇപ്പോഴുള്ള ഉച്ച വിപണി പ്രകാരം, ഈ 12:30 അടുക്കുമ്പോൾ ഉള്ള വിപണി പ്രകാരം 74 രൂപ കൂടിയേക്കാവുന്ന നിലയിൽ, അതായത് നാളെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാവാത്ത നിലയിലാണ്, പക്ഷേ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ഗോൾഡ് ഉള്ളത്. അപ്പോൾ വലിയൊരു ഉയർച്ച ഇന്ന് രാത്രി പ്രതീക്ഷിക്കേണ്ട എന്നാണ് അഭിപ്രായം. ഉണ്ടെങ്കിൽ എന്തറിയില്ല, അത് അറിയിക്കും. എന്തറിയില്ല, മടിയൊന്നും ഇല്ല, എന്തറിയൊന്നും അല്ലല്ലോ ഗോൾഡ് നിശ്ചയിക്കുന്നു. ഗോൾഡ് പ്രൈസ് എന്തറിയില്ല, കറക്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് എത്തിക്കും. അപ്പോൾ ഇപ്പോൾ ഉയർച്ചയുടെ അവസ്ഥയിൽ തന്നെയാണ് എങ്കിൽ കൂടിയും നമുക്ക് എപ്പോഴും ഒരു വാങ്ങാനൊരു അവസരം ഗോൾഡ് തന്നേക്കും എന്നുള്ള രീതിയിലാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അടുത്ത ടെക്നിക്കൽ ചാർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ, ഐ മീൻ മാക്രോ പിക്ചേഴ്സ് മൊത്തം ഗോൾഡ് പ്രൈസ് ലോങ് ടൈമിൽ ഉയരുന്ന അവസ്ഥയിലാണ്. പക്ഷേ ഷോർട്ട് ടേം ടെക്നിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ ഗോൾഡ് 1:34 റേഞ്ചിൽ ഗോൾഡ് അവസരം തരും എന്നാണ് ഇന്ത്യ റിയലിൻ്റെ പഠനത്തിൻ്റെ പിറകിൽ കിട്ടിയ ഇത്. അതുകൊണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഇന്ത്യ റിയലും വെയിറ്റ് ചെയ്യുക തന്നെയാണ്. 34 എന്ന് പറയുന്ന ആ ഒരു സംഖ്യ സമീപ ഭാവിയിൽ ഗോൾഡ് ഒരു ദിവസം ഒരു ബ്രേക്ക് ഡൗൺ ഗോൾഡ് തരും വാങ്ങാൻ. ആ അവസരത്തിൽ വാങ്ങി പിന്നെ ആ ഒരു സമയത്തുള്ള അറ്റ്മോസ്ഫിയറും കൂടി നോക്കി അവിടെ നിന്ന് താഴേക്ക് പോകാനുള്ളത് കൂടി ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ എല്ലാവരും പറയാനുള്ള, വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അത് നിങ്ങൾക്ക് സ്വർണ്ണം വാങ്ങണോ വിൽക്കണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിട്ട് മാറും. വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യയിൽ ഉടനെ നൽകുന്നതായിരിക്കും, അതും നിങ്ങൾക്ക് കാണാം.